ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ റീസെൻ്റ്ലി ലിസ്റ്റഡായ എൻ ബി എഫ് സി സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഐ ആർ എഫ് സി എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ അതായത് ഫിഫ്റ്റീൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു മൊമൻറ്റം നമ്മൾക്ക് കാണാൻ സാധിച്ചു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് സംഭവിച്ചത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലെവലിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി വീക്ക് ഹൈ ആവറേജ് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു കൂടാതെ സ്റ്റോക്കിൻ്റെ വോളിയം അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നോർമൽ ട്രേഡഡ് വോളിയമായ രണ്ട് കോടിയിൽ നിന്നും സ്റ്റോക്കിൻ്റെ വോളിയം ഇന്ന് അഞ്ച് കോടിയോളം ഉയരുകയും സ്റ്റോക്കിൻ്റെ ഡെലിവറി നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടേ പോയിന്റ് ആറ് കോടിയോളം സ്റ്റോക്കിൻ്റെ ഡെലിവറി ഉയരുകയും ചെയ്തു ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ഡെലിവറിയാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായത് അതായത് ഈ സ്റ്റോക്കിൽ ഒരു മൊമൻറ്റം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു ഈ സ്റ്റോക്കിൽ ഇത്രയും നല്ല ഒരു മൊമൻറ്റം ഉണ്ടായതിൻ്റെ പിന്നിലെ റീസൺസും അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ആയിട്ടുള്ള ചില ന്യൂസുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് സ്വിംഗ് ട്രേഡിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഇൻസൈറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഐ ആർ എഫ് സി എന്ന സ്റ്റോക്കിൽ ഇത്രയും വലിയ ഒരു മൊമെൻ്റം ജനറേറ്റ് ആയതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടും ക്വാർട്ടർ ത്രീ റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി പ്രഖ്യാപിച്ച ഇൻട്രീം ഡിവിഡൻറ്റുമാണ് അതായത് ഇരുപത്തഞ്ച് രൂപ കറണ്ട് മാർക്കറ്റ് പ്രൈസുള്ള ഒരു സ്റ്റോക്ക് ഒരു രൂപ അഞ്ച് പൈസ പെർ ഷെയർ എന്ന രീതിയിലാണ് ഇൻട്രീം ഡിവിഡൻറ് പ്രഖ്യാപിച്ചത് കൂടാതെ ഇന്ന് പുറത്തുവന്ന എഡിൽ വെയ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സെഗ്മെന്റിലെ ഒരു പ്രധാന വിഭാഗക്കാരായ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതും ഐ എന്ന സ്റ്റോക്കിലാണ് ഇനി നമ്മൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഈ രണ്ട് ന്യൂസുകളെയും അനാലിസിസ് ചെയ്യാം ഐ ആർ എഫ് സിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് മുപ്പത്താറായിരത്തി നാനൂറ്റി ആയിരുന്നു മില്യനായിരുന്നു ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഉയർന്നിട്ടുണ്ട് പ്രീവിയസ് ക്വാർട്ടറിൽ മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി ആയിരുന്നു ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ മുപ്പത്താറായിരത്തി നാനൂറ്റി ഒൻപത് മില്യനിൽ നിന്നും മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മില്യനായി ഉയർന്നിട്ടുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ നിന്നും മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് മില്യനായിട്ട് കമ്പനിയുടെ ഇൻകം ഉയർന്നിട്ടുണ്ട് കമ്പനിയുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കമ്പനി എക്സ്പെൻസ് കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കമ്പനിയുടെ ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിലെ എക്സ്പെൻസ് ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് ടു പ്രീവിയസ് ക്വാർട്ടറിൽ കമ്പനിയുടെ എക്സ്പെൻസ് ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യനായിരുന്നു ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ എക്സ്പെൻസ് ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മില്യനാണ് ഇനി കമ്പനിയുടെ പ്യുവർ പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ആയിരുന്നു ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിൽ ഒൻപതിനായിരത്തി എഴുപത് മില്യൺ ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ക്വാ ടു തൗസൻഡ് ട്വൻറ്റി ക്വാർട്ടർ അത് ഒൻപതിനായിരത്തി മില്യൺ ആയിരുന്നു അതായത് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും പ്രോഫിറ്റിൽ നല്ലൊരു ജമ്പ് നമ്മൾക്ക് കാണാൻ സാധിക്കും പ്രോഫിറ്റിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വർധനവും കമ്പനിയുടെ റവന്യൂവിൽ അതായത് ഓപ്പറേഷൻ റവന്യൂവിൽ കമ്പനിയുടെ ഓപ്പറേഷണൽ റവന്യൂവിൽ പതിനഞ്ച് ശതമാനത്തോളം ഉള്ള വർധനവും ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇനി കമ്പനിയുടെ ഇ പി എസ് നോക്കുകയാണെങ്കിൽ ഇ പി എസിലും ഇതിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും അതായത് ഇയർ ഓൺ ഇയർ കമ്പനിയുടെ ഇ പി എസ്സിൽ അല്പം ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് പൈസയിൽ നിന്നും എൺപത്തെട്ട് പൈസയിലേക്ക് ഇ പി എസ് ഡിക്ലൈൻ ആയിട്ടുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ എൺപത്തിനാല് പൈസയിൽ നിന്നും എൺപത്തി പൈസയിലേക്ക് കമ്പനിയുടെ ഇ പി എസ് ഉയർന്നിട്ടുണ്ട് ഇനി ഐ ആർ എഫ് സിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് അനാലിസിസും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രോത്ത് റേഷ്യോകളുടെ അനാലിസിസും ഒക്കെ ഐ ആർ എഫ് സി ഐ പി ഒ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തതാണ് കൂടുതൽ ഐ ആർ എഫ് സി എന്ന സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് അനാലിസിസ് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ഏതൊരു എൻ ബി എഫ് സി കമ്പനികളുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് എൻ പി എ ഐ ആർ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഐ ആർ എഫ് സി ഐആർ എഫ് സിയുടെ ഏറ്റവും യുണീക്ക് ഫീച്ചർ ഇതൊരു നിൽ എൻ പി എ കമ്പനിയാണ് അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ ക്യാപിറ്റൽ അഡിക്യുസി റേഷ്യ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അഡിക്യുസി റേഷ്യയുമാണ് ഇനി ഈ കമ്പനി കമ്പനിക്ക് നാഷണൽ റേറ്റിംഗ് ഏജൻസികളും ഇന്റർനാഷണൽ റേറ്റിംഗ് ഏജൻസികളും സുപ്രീം റേറ്റിംഗ് ആണ് നൽകിയത് ഇതെല്ലാം ഈ കമ്പനിയുടെ മാത്രം ആയിട്ടുള്ള പ്രത്യേകതകളാണ് ഇനി കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ് നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ട്രില്യൺ രൂപയാണ് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തോളം സി എ ജി ആർ ആണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഗ്രോത്ത് റേറ്റിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ക്വാർട്ടർ ത്രീ റിസൾട്ടിനോടനുബന്ധിച്ച് ഡിവിഡൻഡ് റിലേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി കവർ ചെയ്യാം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു സ്റ്റോക്ക് ഒരു രൂപ അഞ്ച് പൈസ പെർ ഷെയർ എന്ന രീതിയിലാണ് ഡിവിഡൻ്റ് നൽകുന്നത് ഈ കമ്പനിയുടെ ഡിവിഡൻറിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ട്വൻ്റി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നും ഡിവിഡൻറ് പേ ഔട്ട് ഡേറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോർത്ത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നുമാണ് ഐ ആർ എഫ് സി സംബന്ധിച്ചിടത്തോളമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കും ഐ ആർ എഫ് സി ആണ് അതായത് എഡിൽ വേസിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ടോപ്പ് ടോൾ സ്റ്റോക്കുകളുടെ ടോപ്പ് ടോൾ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റോക്ക് ഐ ആർ എഫ് സി ആണ് ഐ ആർ എഫ് സിയുടെ വേറ്റേജ് ഒൻപത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് ഇനി മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ ഇൻവെസ്റ്റ് നടത്തിയ മറ്റ് ചില സ്റ്റോക്കുകൾ കൂടി പരിചയപ്പെടാം എച്ച് സി എൽ ടെക്നോളജിയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ് കമ്പനികൾ ഏകദേശം ഏഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനം വേറ്റേജോടു കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ആക്സിസ് ബാങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം ഏഷ്യൻ പെയിൻസിൽ ആറ് പോയിന്റ് നാല് എട്ട് ശതമാനം എൽ ആൻഡിയിൽ ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം എച്ച് ഡി എഫ് സിയിൽ നാല് പോയിന്റ് ആറ് ഒന്ന് ശതമാനം ടെക് മഹീന്ദ്രയിൽ നാല് പോയിന്റ് നാല് ഏഴ് ശതമാനം ടാറ്റാ സ്റ്റീലിൽ നാല് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം എസ് ബി ഐ കാർഡിൽ നാല് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം സെയിലിൽ നാല് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം കൊടക് മഹീന്ദ്ര ബാങ്കിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് നാല് ശതമാനം എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൽ രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം ഇങ്ങനെയുള്ള പ്രൊപ്പോഷനിലാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് ഇതിൽ നിന്നും നമ്മൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി നല്ല വാല്യൂ ബൈയിങ് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ കൺക്ലൂഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഐ ആർ എഫ് സി എന്ന സ്റ്റോക്കിൻ്റെ അവൈലബിൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കാം മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത് കമ്പനിയുടെ പി ഇ സെക്ടറിൻ്റെ പി ഇയേക്കാൾ ഉയർന്ന പി ഇ ആണ് സെക്ടറിൻ്റെ പി ഇ ഏഴ് പോയിൻ്റ് രണ്ട് നാല് ശതമാനവും സ്റ്റോക്കിൻ്റെ പി ഇ എഴുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനവുമാണ് സ്റ്റോക്കിൻ്റെ പി ബി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പീർ ഗ്രൂപ്പ് കമ്പനികളായിട്ടുള്ള ബജാജ് ഫിനാൻസ് മുത്തൂറ്റ് ഫിനാൻസ് ബജാജ് ഹോൾഡിംഗ് ശ്രീറാം ട്രാൻസ്പോർട്സ് എന്നീ കമ്പനികളേക്കാൾ കുറഞ്ഞ പ്രൈസ് ടു ബുക്ക് റേഷ്യയാണ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് പക്ഷേ പി ഇ മറ്റ് കമ്പനികളേക്കാൾ അതായത് മുത്തൂറ്റ് ഫിനാൻസിനേക്കാളും ബജാജ് ഹോൾഡിംഗ്സിനേക്കാളും ഉയർന്ന പി ഇ ആണ് ഈ കമ്പനിക്കുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം കമ്പനിയുടെ ആർ ഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനമാണ് ഇതും ഇതിൻ്റെ പിയർ ഗ്രൂപ്പ് കമ്പനികളേക്കാൾ കുറവാണ് ഇനി കമ്പനിയുടെ ഗ്രോത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടറികളായിട്ടുള്ള റവന്യൂവിൻ്റെ സി എ ജി ആർ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനവും പ്രോഫിറ്റിൻ്റെ ത്രീ ഇയർ സി എ ജി ആർ എൺപത്തെട്ട് പോയിന്റ് ഒരു ശതമാനവും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ത്രീ ഇയർ സി എ ജി ആർ പതിനഞ്ച് പോയിന്റ് വൺ പെർസെൻറ്റേജുമാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡിവിഡൻറ് ഹിസ്റ്ററികളെക്കുറിച്ചോ ഡിവിഡൻഡ് ഈൽഡിനെ കുറിച്ചോ ഉള്ള ഇൻഫർമേഷൻ നമ്മൾക്ക് അവൈലബിൾ അല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്